ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്ലസ് ടു അധ്യാപിക അവളുടെ 5ഉം 7ഉം വയസ്സുള്ള രണ്ട് മക്കളെയും കൊണ്ട് ധ്യാനിക്കാനായിട്ട് വന്നു. ധ്യാനം കഴിഞ്ഞതിന് ശേഷം ആ സഹോദരി വലിയ ഒരു കണ്ണീരോടെ എൻ്റെ മുറിയിൽ വന്ന് നിൽക്കുകയാണ്. രണ്ട് പിള്ളേരുമുണ്ട്. അവളുടെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് ആ സഹോദരിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരതയായി ഒഴുകുന്നു. അനുതാപത്തിൻ്റെ കരച്ചിലാണത്, സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് ഒഴുകുന്ന കണ്ണീരാണത്. ആ കണ്ണീർ കണങ്ങൾ എൻ്റെ മേശപ്പുറത്ത് അവൾ വെച്ചതായ ആ പേപ്പറിൻ്റെ മുകളിൽ ഇറ്റിറ്റ് വീഴുകയാണ്. ഞാൻ എൻ്റെ മുറിയിലെ കസേരയിൽ ആ സഹോദരി ഇരുത്തി. ഞാൻ ആശ്വസിപ്പിച്ചതിന് ശേഷം ചോദിച്ചു, എന്താ പറ്റിയത്, എന്താണ് ഈ പേപ്പർ? ആ സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ, ഇത് എൻ്റെ ഭർത്താവുമായിട്ടുള്ള വിവാഹബന്ധത്തിലെ വേർപെടുത്താനായിട്ടുള്ള, ഞാൻ ഡൈവേഴ്സിന് വേണ്ടി എഴുതി തയ്യാറാക്കിയ, എനിക്ക് വേണ്ടി വക്കീൽ എഴുതി തയ്യാറാക്കിയ ആ ഡൈവേഴ്സ് പെറ്റീഷനാണ്. ഇതുകൊണ്ടാണ് ഞാൻ ധ്യാനിക്കാൻ വന്നത്. ആ സഹോദരി അവളുടെ ദാമ്പത്യ ജീവിതത്തിലെ വേദനയുടെ കഥ എൻ്റെ മുമ്പിൽ തുറക്കുക. ആ സഹോദരി പറഞ്ഞു, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിയുകയാണ്. എൻ്റെ ഭർത്താവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനായ എൻ്റെ ഭർത്താവ് ആ ബാങ്കിലെ ഒരു ജീവനക്കാരിയുമായിട്ട് ഒരു തെറ്റായ ബന്ധം ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അങ്ങനെ തോന്നിയത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ പേരിൽ പലപ്പോഴും ഞങ്ങൾ വഴക്കുകൂടി. ഈ വഴക്ക് നീണ്ട നാളത്തെ പരസ്പരം സംസാരിക്കാത്ത ഒരു ജീവിതമായി ഒരേ വീട്ടിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അത് കൂടുതൽ വർദ്ധിച്ചു. അവസാനം കലഹിച്ച് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടയ്ക്കൊക്കെ മക്കളെ അദ്ദേഹം വിളിക്കാറുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിക്കാറില്ല, അദ്ദേഹം എന്നെയും വിളിക്കാറില്ല. അങ്ങനെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞ 5 വർഷമായിട്ട് തകർന്ന ഒരവസ്ഥയിൽ പൂർണ്ണമായും ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന ഒരു തീരുമാനത്തോടുകൂടി ഞാൻ ഒരു വക്കീലിനെ പോയി കണ്ടു. അതിൻ്റെ ഡൈവേഴ്സിനുള്ള പെറ്റീഷൻ തയ്യാറാക്കി. ഞാൻ ഈ പെറ്റീഷനുമായിട്ട് കഴിഞ്ഞ 5 ആഴ്ച എൻ്റെ 2 മക്കളെയും കൊണ്ട് ധ്യാനിക്കാൻ വന്നതാണ്. ഞാൻ നല്ലൊരു വിശ്വാസിയാണ്. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും. സാധാരണ എല്ലാ 5 ആഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോവും, മക്കളെ വേദപാഠത്തിന് വിടും. ഇങ്ങനെയൊക്കെ ഒരു ആത്മീയത എന്നിലുള്ളത് കൊണ്ട് ഏതായാലും പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചതല്ലേ, അതേ വിവാഹം വേർപെടുത്താനായിട്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ പെറ്റീഷനുമായി എൻ്റെ നൊമ്പരവുമായി ഡിവൈനിൽ വന്ന് 1 ആഴ്ച ധ്യാനം കൂടിയിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന പെറ്റീഷൻ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് നടത്തി വിജയപ്രദമായി തീരണം. അതിനുവേണ്ടിയാണ്, ആ ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ധ്യാനിക്കാൻ വന്നത്. എന്നാൽ വിവാഹബന്ധം വേർപെടുത്തണം, ഈ വേർപെടുത്താനായിട്ടുള്ള എല്ലാത്തിൻ്റെയും കാരണക്കാരൻ എൻ്റെ ഭർത്താവ് മാത്രമാണ് എന്ന് ചിന്തിച്ച് ആ ബന്ധം വേർപെടുത്താനുള്ള പെറ്റീഷനുമായിട്ട് വന്ന ഞാൻ കഴിഞ്ഞ 5 ആഴ്ച മുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ സംബന്ധിച്ച ശുശ്രൂഷകള്, ഞാൻ അർപ്പിച്ച വിശുദ്ധ കുർബാനകള്, ഞാൻ സ്തുതിച്ച ആരാധനകള്, അതിലൂടെ എല്ലാം കർത്താവ് എൻ്റെ ഉള്ളിൽ ഓരോ പ്രാവശ്യവും പറഞ്ഞു തരുന്നു, അയാള് നിരപരാധിയാണ്, നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അച്ഛാ, എനിക്ക് ഈ ധ്യാനത്തിലൂടെ മനസ്സിലായ 2 കാര്യം. ഒന്ന്, എൻ്റെ ഭർത്താവിനെ ഞാൻ മനസ്സിലാക്കിയില്ല.
എന്റെ ഭർത്താവിനെ ഞാൻ മനസ്സിലാക്കാത്തതിനാൽ ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിനാൽ ആ തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അകലാൻ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കാൻ കാരണമായി തീർന്നത് രണ്ട് ഞാൻ ധ്യാനത്തിൽ ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവ് തന്ന ഭർത്താവ് ബന്ധം വേർപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തെറ്റിദ്ധാരണയുടെ അവസ്ഥയുണ്ടാകുന്നു ഈ തെറ്റിദ്ധാരണയുടെ അവസ്ഥ എന്നെ പരിശോധിക്കാനായിട്ട് കർത്താവ് അനുവദിക്കുന്നതാണ് ഭർത്താവല്ല കാരണക്കാരൻ ഭർത്താവിനെ തന്ന കർത്താവ് അനുവദിക്കുന്നത് ഞാൻ ബന്ധം വേർപ്പെടുത്താനായിട്ടല്ല മറിച്ച് കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുത്തിട്ട് കർത്താവിൽ നിന്ന് കൂടുതൽ ചൈതന്യം സ്വീകരിച്ചിട്ട് ഭർത്താവിൻ്റെ കുറവുകളെ കർത്താവിലൂടെ ലഭിക്കുന്ന കൃപ കൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നോട് ഈ കാര്യങ്ങൾ മുഴുവൻ ആ സഹോദരി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് വലിയൊരു ആശ്വാസം കിട്ടി ഞാൻ അങ്ങനെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നു കണ്ണീര് തുടച്ചു അവളുടെ മുഖം പ്രസന്നമായി ഞാൻ ആ സഹോദരി ചോദിച്ചു ഞാൻ എന്താ ഇതിനകത്ത് ചെയ്യേണ്ടത് അച്ഛാ ഒരു കാര്യം അച്ഛനകത്ത് നിന്ന് ഇടപെടണം എൻ്റെ ഭർത്താവിനെ ഒന്ന് വിളിപ്പിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അച്ഛനൊന്ന് ഭർത്താവിനോട് പറയണം പ്രിയപ്പെട്ടവരെ ആ സഹോദരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ധ്യാനത്തിനിവിടെ കൊണ്ടുവന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരെ പൂർണ്ണമായും നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് ഈ ധ്യാനത്തിലൂടെ ഇടപെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല എല്ലാ ആഴ്ചയിലും ഇതുപോലെ അനേകായിരങ്ങളെ തകർന്ന ബന്ധത്തിൽ നിന്ന് സ്നേഹത്തിൽ കൂട്ടിയോജിപ്പിക്കുന്ന പാപത്തിൻ്റെയും ദുശീലത്തിൻ്റെയും അവസ്ഥകളിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന അനേകം സംഭവങ്ങളാണ് ഓരോ ആഴ്ചയിലും ഓരോ വ്യക്തികൾക്കും നൽകി കർത്താവ് ഡിവാൻ ധ്യാന കേന്ദ്രത്തിലെ വചന ശുശ്രൂഷയിലൂടെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവളെ കേട്ടതിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞു നീ ഗസ്തമനിൽ അത് 24 മണിക്കൂറും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ലോകം മുഴുവനും പ്രത്യേകിച്ച് ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന 7 ഭാഷകളുള്ള ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയാണ് ആ ആരാധനയിൽ നീ ഏതാണ്ട് 1-2 മണിക്കൂർ പോയിരിക്കും അതിനുശേഷം നീ എൻ്റെ അടുക്കലേക്ക് വരിക ഞാൻ അപ്പോൾ ഭർത്താവിനോട് സംസാരിച്ച് കാര്യങ്ങൾ നിനക്ക് അനുകൂലമാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നമുക്ക് ചെയ്യാം ഞാൻ അവളെ പ്രാർത്ഥിച്ച് ആരാധനയ്ക്കായി വിട്ടു ഞാൻ അവളുടെ ഭർത്താവിന് വിളിച്ചു പ്രിയപ്പെട്ടവരെ ഒരു സത്യം അറിയണം ഇവിടെ ഒരാഴ്ച ദൈവതിരുമുമ്പിലിരുന്ന് കഴിഞ്ഞ 5 വർഷമായി അകന്നു നിന്നിരുന്ന കുടുംബബന്ധത്തിൽ ആ അകൽച്ചയിൽപ്പെട്ട ഭാര്യയെ ദൈവത്തിന് മുമ്പിലെ കർത്താവ് കൊണ്ടുവന്ന് ഭാര്യയിൽ മാനസാന്തരം ഉണ്ടാക്കിയപ്പോൾ ഈ മാനസാന്തരത്തിന്റെ ഫലം വീട്ടിലായിരുന്ന ജോലിക്ക് പോയിരുന്ന ഭർത്താവിലും അതേ സമയത്ത് തന്നെ കർത്താവ് പ്രവർത്തിച്ചു എൻ്റെ ആ സഹോദരനെ ഫോൺ വിളിച്ചപ്പോൾ ആദ്യം അല്പം ഈ ഭാര്യനെ കുറിച്ച് കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചെങ്കിലും അയാള് സംസാരം അവസാനം നിർത്തിയത് ഇങ്ങനെയാണ് അച്ഛാ എൻ്റെ ഭാര്യ നിരപരാധിയ എൻ്റെ ഭാര്യ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാ പക്ഷേ എനിക്ക് ആ സ്നേഹത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച തെറ്റ് എന്നെ തെറ്റിദ്ധാരണയുടെ പേരിൽ ആരോപിച്ചപ്പോഴും അതിൻ്റെ പേരിൽ പല വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോഴും അവിടെയെല്ലാം ഞാൻ എൻ്റെ ഭാര്യനെ മനസ്സിലാക്കണമായിരുന്നു പക്ഷേ എൻ്റെ കുടുംബജീവിതത്തിലെ വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എൻ്റെ ഭാര്യയെ കർത്താവ് മനസ്സിലാക്കിയതുപോലെ
മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ മനസ്സിലാക്കലിൽ വന്ന വീഴ്ചയാണ് കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ അകന്നിരിക്കാൻ കാരണം. അവള് എന്നോട് വാശി പിടിച്ചപ്പോൾ ഞാൻ വാശി പിടിച്ചു. അങ്ങനെ സാത്താൻ ഞങ്ങളുടെ ഉള്ളിൽ വെച്ച ഈ വാശിയും വെറുപ്പുമാണ് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അകന്നു കഴിയാൻ കാരണമായി തീർന്നത്. ആ സഹോദരൻ ഇതെല്ലാം കേട്ട ശേഷം ഞാൻ അയാളോട് പറഞ്ഞു, ഭാര്യയും 2 മക്കളും കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിക്കുകയായിരുന്നു, ഇപ്പോൾ എൻ്റെ അടുക്കലുണ്ട്. സഹോദരൻ, നാളെ മുതൽ ആരംഭിക്കുന്ന ധ്യാനത്തിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ 2 ആഴ്ചത്തേക്ക് ലീവ് എടുത്തു, എന്നിട്ട് ധ്യാനത്തിന് വന്നു. ഞാൻ ആ ഭാര്യയെയും 2 മക്കളെയും അങ്ങനെ കുടുംബത്തെ മുഴുവൻ പിറ്റേ ദിവസം മുതലുള്ള ധ്യാനത്തെ സംബന്ധിപ്പിച്ചു. അവര് വലിയ സന്തോഷമായി. ആ കഴിഞ്ഞ 5 വർഷമായിട്ട് അകന്നുനിന്ന കുടുംബബന്ധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടുതൽ സമൃദ്ധിയിൽ കൂട്ടിയോജിപ്പിച്ചു. എന്നിട്ട് 2 ആഴ്ചത്തേക്ക് ലീവെടുത്ത ആ ഭർത്താവ് വീണ്ടും ആ 2 ആഴ്ച 2 മാസാക്കി. എന്താണെന്നറിയോ, ആ മക്കൾക്കും ഭാര്യയ്ക്കും വെക്കേഷൻ സമയം അവധിയുടെ സമയമാണ്. ഈ 2 മാസം ആ ഭാര്യയും ഭർത്താവും ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ധ്യാനിക്കാനായിട്ട് വരുന്ന സമയമാണ് വെക്കേഷൻ സമയം. ഈ വെക്കേഷൻ സമയത്ത് തൻ്റെ കുട്ടികളെയും അതുപോലെ ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിതരായിട്ടുള്ള അനേകം പാവപ്പെട്ട കുട്ടികളുണ്ട്, പഠന മേഖലയിൽ പിന്നോട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുകയും അതുപോലെ ഭർത്താവ് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ സഹായിക്കാൻ സാധിക്കുന്ന മേഖലകളിൽ 2 മാസം ആ കുടുംബ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അവര് വീട്ടിലേക്ക് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവര്, ഇപ്പോൾ കുറെ നാളുകളായി വലിയ സന്തോഷത്തിലും സമാധാനത്തിലും കഴിയുന്ന ഒരു കുടുംബം. മാത്രമല്ല, സാധിക്കുന്നിടത്തോളം അവരുടെ ആ ജോലി മേഖലയിലുള്ള സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, ബാങ്ക് ഉദ്യോഗസ്ഥരെ ഡിവാൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാനായിട്ട് പറഞ്ഞുവിടുന്നു, സുവിശേഷ വേല ചെയ്യുന്നു. ഈ ദമ്പതികളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ 5 വർഷമായിട്ട് അകന്നിരിക്കാൻ എന്താ കാരണം, തകർന്ന അവസ്ഥയുമായിട്ട് കഴിയാൻ എന്താ കാരണം, അവരുടെ 2 പേരുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട 2 കാര്യമാണ്. 1, അവര് ദൈവത്തെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. 2, പരസ്പരം മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. ജീവിതം സന്തോഷപ്രദവും സമാധാനപ്രദവും ആനന്ദപ്രദവും വിജയപ്രദവുമായി തീരണമെങ്കിൽ എന്നും എപ്പോഴും 2 കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിറയണം. 1, ഞാൻ ദൈവത്തെ മനസ്സിലാക്കണം. 2, ഞാൻ മനുഷ്യരെ മനസ്സിലാക്കണം.